ഹേയ് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ഈവനിങ് ഇന്ന് കാഴ്ചകളിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അഗസ്ത്യ മുനിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു വൃക്ഷത്തെപ്പറ്റിയാണ് അഗസ്ത്യ ചീര അഥവാ ഔഷധമൊരിങ്ങ എന്നാണ് ഇത് അറിയപ്പെടുന്നത് വളരെ പോഷക സമ്പന്നമാണ് ഇതിൻ്റെ ഇലകളും കായ്കളും അതിലെ ജ്യൂസും മറ്റും ഇതിൻ്റെ ഇലകളിലും കായകളിൽ നിന്ന് കിട്ടുന്ന ജ്യൂസും മാംസ്യം കൊഴുപ്പ് അന്നജം നാര് കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് വൈറ്റമിൻ സി എ ഇവയാലെല്ലാം വളരെയേറെ സമ്പന്നമാണ് മലേഷ്യ ഫിലിപ്പൈൻസ് ബ്രൂണൈ നോർത്ത് ആസ്ട്രേലിയ ഇന്ത്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ധാരാളമായി വളരുന്ന ഒരു ചെറു വൃക്ഷമാണ് ഈ ഔഷധ ചീര ഏകദേശം അഞ്ച് വർഷക്കാലത്തോളം ജീവിത ദൈർഘ്യം കണക്കാക്കിയിട്ടുള്ള പത്തടി ഉയരത്തോളം വളരുന്ന ഒരു ചെറിയ വൃക്ഷമാണ് ഈ അഗസ്യ ചീര അഥവാ ഔഷധ മുരിങ്ങ നമ്മൾ സാധാരണ പച്ചക്കറിയായി ഉപയോഗിക്കുന്ന ബീൻസോ പയറോ മാതിരി തന്നെ നീണ്ട് മെലിഞ്ഞ കായ്കളാണ് ഈ വൃക്ഷത്തിനും ഉള്ളത് ഇതിൻ്റെ കായ്കൾക്ക് ഏകദേശം മുപ്പത് സെൻറ്റിമീറ്ററോളം നീളത്തിൽ ഇത് വളരും ഇത് വളരെ പിഞ്ചായിരിക്കുന്ന സമയത്ത് അവ നമുക്ക് തോരൻ വെക്കാന്ന് വെക്കുന്നതിനും അതിൽ നിന്ന് ജ്യൂസ് എടുക്കുന്നതിനും മറ്റും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇതിൻ്റെ പൂക്കളിൽ എന്നതുമാതിരി തന്നെ ഇതിൻ്റെ കാകളിലും ഒരുപാട് പോഷക പോഷക സമ്പന്നമാണ് വളരെയധികം ഔഷധ മൂല്യമുള്ള ഇതിൻ്റെ പൂക്കൾക്ക് വിപണിയിൽ മുന്നൂറ് തൊട്ട് നാനൂറ് രൂപ വരെ വില ലഭിക്കുന്നതാണ് വളരെയധികം പോഷക സമൃദ്ധമായ ഇതിൻ്റെ പൂക്കൾ വയറിനകത്തെ പുണ്ണുമാതിരിയുള്ള രോഗങ്ങൾക്ക് ഔഷധമായി കരുതപ്പെടുന്നു ഇവയുടെ ആകൃതി ചെറിയൊരു വാള് മാതിരിയുള്ള ചെറിയ ഒരു വെള്ളക്കളറിലുള്ള പൂവാണ് ഇതിൻ്റേത് ഈ വൃക്ഷത്തെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഇന്ന് നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിരവധി റെഫറൻസസ് നമുക്ക് ലഭിക്കും ഏകദേശം അഞ്ച് വർഷക്കാലമോ അതിലധികമോ ജീവിക്കുന്ന ഈ മരം പത്ത് തൊട്ട് പതിനഞ്ച് മീറ്റർ വരെ പൊക്കത്തിൽ വളരും ഇതിൻ്റെ പ്രായം പൂർത്തിയായതിനു ശേഷം ഇവയെ മണ്ണിനോട് ചേർത്ത് മുറിച്ച് അതിൻ്റെ വേരുകളെടുത്ത് അവയെ ഔഷധത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്